ദേവാമൃതം. നമസ്കാരം. ഉറക്കത്തിൽ സ്വപ്നം കാണുന്നവരാണ് നമ്മൾ അധികം പേരും. പക്ഷേ ഉറക്കത്തിൽ കാണുന്നവയല്ല സ്വപ്നങ്ങൾ, മറിച്ച് നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നവയാവണം സ്വപ്നങ്ങൾ എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി ദേവാമൃതം ആരംഭിക്കുകയായി. എല്ലാ പ്രിയപ്രേക്ഷകർക്കും ദേവാമൃതത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് ശ്രവിക്കാം ഗുരുസാഗരം ശ്രീ സജീവ് കൃഷ്ണൻ്റെ വാക്കുകളിലൂടെ. സാഗരം അറിവിൻ്റെ സാഗരം, ഗുരുസാഗരം. ന ഗുരോരധികം തത്വം, ന ഗുരോരധികം തപ, തത്വജ്ഞാനാത് പരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമ. ഓം സർവലോകർക്കും നാഥനായ ശ്രീനാരായണ ഗുരുവിൻ്റെ ദിവ്യ സാന്നിധ്യം കൊണ്ട് പവിത്രമായ ഗുരുസാഗരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദിവ്യമായ ആത്മോപദേശ ശതകത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അവിടെ ഗുരു ആരാണെന്ന് ആദ്യം വെളിപ്പെടുത്തിയിരിക്കുന്നു ഭഗവാൻ. ഈ പ്രപഞ്ചത്തിൻ്റെ പ്രാപഞ്ചികമായ അറിവിന് അപ്പുറം പഞ്ചേന്ദ്രിയങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന, നമുക്ക് അനുഭവിപ്പിക്കുന്ന ലോകത്തിൻ്റെ രഹസ്യത്തിനുമപ്പുറം പരമമായി എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ആ ബോധസത്യത്തെ അറിയുന്നവൻ, അവൻ്റെ അകവും പുറവും ഈ അറിവ് ആകുന്ന കരു, ആ ആത്മസത്യം ഇങ്ങനെ നിറഞ്ഞിരിക്കും. അവൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഈ ആത്മസത്യത്തിൽ അധിഷ്ഠിതമായിരിക്കും. പരമഗുരുവിൻ്റെ ജീവിതം, നമ്മൾ ഗാന്ധിജിയുടെ വാക്ക് കേട്ടിട്ടുണ്ട്, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന്. മഹാത്മാവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ പലർക്കും പല അപാകതകളും തോന്നിയേക്കാം. അപ്പോൾ മഹാത്മാവ് പറഞ്ഞു, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് പറഞ്ഞെന്നാൽ ഒരു മനുഷ്യന് അപാകതകളില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല എന്ന ഒരർത്ഥവും കൂടി അതിനുണ്ട്. എന്നാൽ ശ്രീനാരായണ ഗുരുദേവൻ അതേ കാലഘട്ടത്തിൽ മനുഷ്യനായി പിറന്ന് ജീവിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ പറയാതെ പറഞ്ഞു, എൻ്റെ സന്ദേശമാണ് എൻ്റെ ജീവിതം. ഞാൻ എന്ത് സന്ദേശമാണോ ലോകത്തോട് പറയുന്നത്, ഞാൻ അതിൽ അധിഷ്ഠിതനാണ്, ഞാൻ അതിൽ നിറഞ്ഞിരിക്കുന്നവനാണ്, ഞാൻ ആ അറിവിൽ നിറഞ്ഞ് എൻ്റെ അകവും പുറവും അതേ അറിവ് ജ്വലിച്ച് ആ കരുവും ഞാനും തമ്മിൽ ഒരു ഭിന്നതയുമില്ലാതെ, ഒരു വ്യത്യാസവുമില്ലാതെ അതിലമർന്ന് അതുമാത്രമായിരിക്കുന്നയാളാണ്. അങ്ങനെയുള്ളവനാണ് പൂർണ്ണ ഗുരു. അങ്ങനെയുള്ളവനാണ് പൂർണ്ണ ഗുരു എന്ന് ഗുരു പറയുന്നത് അങ്ങനെയുള്ള അവസ്ഥയിലിരുന്നു കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഗുരുവിനെ നാം സമീപിക്കുമ്പോൾ പലരും ചോദിക്കും, ഗുരു എഴുതി വെച്ചതൊക്കെ പഠിച്ചാൽ പോരെ, ഗുരുവിൻ്റെ ദർശനം പഠിച്ചാൽ പോരെ എന്ന് ചോദിക്കും. ഗുരുവിൻ്റെ ദർശനം പഠിച്ചാൽ മതി. അവർ ചോദിക്കുന്നു, എന്തിനാണ് ആരാധിക്കുന്നത്, എന്തിനാണ് പൂജിക്കുന്നത്? ഗുരുവിൻ്റെ ദർശനം പഠിച്ചാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നു, ഗുരുവിൻ്റെ ദർശനം പഠിച്ചാൽ മതി, പക്ഷേ എങ്ങനെ പഠിക്കും? അത് വായിച്ചു പഠിക്കും. വായിച്ചു പഠിച്ചാൽ എന്ത് മനസ്സിലാവും? വാക്കിൻ്റെ അർത്ഥം മനസ്സിലാവും. അതിനപ്പുറത്തേക്ക് എന്ത് മനസ്സിലാകും? അതിനപ്പുറത്തേക്ക് ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഭഗവാൻ തന്നെ പറയുന്നു, തത്വോപദേശം തുടങ്ങുന്നതിന് മുമ്പ് ഇത് ഓതിത്തരുന്ന ഒരാളുണ്ട്. ഈ തത്വോപദേശം ഓതിത്തരുന്ന ആളാണ് എന്താണ്? അറിവിലും ഏറി അറിഞ്ഞിരിക്കുന്നവൻ. അവൻ്റെ ഉരുവിലും ഒത്ത പുറത്തും അവൻ്റെ ആത്മാവിലും പുറത്തും ഉജ്ജ്വലിക്കുന്ന ഒരു കരുവുണ്ട്, ഒരു ആത്മസത്യമുണ്ട്. അതിനെയാണ് നമ്മൾ വീണു വണങ്ങുന്നത്. ഒരു വ്യക്തിയെയല്ല നമ്മൾ നമസ്കരിക്കുന്നത്, അദ്ദേഹത്തിൽ അകവും പുറവും നിറഞ്ഞിരിക്കുന്ന അറിവിനെയാണ് നമ്മൾ നമസ്കരിക്കുന്നത്. ആ വ്യക്തിയെ ആരാധിക്കുമ്പോൾ, ആ വ്യക്തിയെ പൂജിക്കുമ്പോൾ, അവിടെ വ്യക്തി വ്യക്തിയല്ലാതെ ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പൂജിക്കുന്നത്. ആ വ്യക്തി പൂർണ്ണ സത്യമായിരിക്കുന്നത് കൊണ്ടാണ്. നമുക്ക് കാണാനുള്ള ഒരു രൂപം ഗുരുവിനുണ്ടാവാം. നമുക്ക് കാണാവുന്ന ഗുരുവിൻ്റെ രൂപമെന്ന് പറയുന്നത് ഗുരു മനുഷ്യനായിട്ട് അവതരിച്ചപ്പോഴുണ്ടായ മനുഷ്യരൂപമാണ്. ആ മനുഷ്യരൂപം നാം കാണുന്നത് മാത്രമാണ്.
അതിനപ്പുറം നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് പരമമായ അറിവ് മനുഷ്യരൂപം പൂണ്ടു വന്നതാണെന്ന്. അപ്പോൾ ഗുരുവിനെ ഭജിക്കാൻ, ഗുരുവിനെ ആരാധിക്കാൻ, ഗുരുവിനെ ഭക്തിപൂർവം പിന്തുടരാൻ സാധിക്കുന്നവർക്ക് മാത്രമേ ആത്മോപദേശ ശതകത്തെ ഉള്ളിലേക്കെടുക്കുവാനും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് പരമമായ സത്യത്തിൽ ലയിച്ചു ചേർന്ന് ജീവിതത്തിൻ്റെ പൂർണ്ണത നേടുവാനും സാധിക്കുകയുള്ളൂ. ഏത് മതസ്ഥൻ ആത്മോപദേശ ശതകം പഠിച്ച് ആചരിച്ചാലും പൂർണ്ണത കിട്ടും. ഇത് ലോക മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഭഗവാൻ അരുളച്ചെയ്ത് നൽകിയതാണ്. പക്ഷേ ഏത് മതസ്ഥനായാലും ഏത് വിശ്വാസിയായാലും നിങ്ങൾക്കിത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഗുരുവിനോട് ഭക്തിയുണ്ടാവണം. ഗുരുവിൽ തെരുതെരെ വീണ് ആത്മസമർപ്പണം നടത്തുവാനായിട്ടുള്ള മനസ്സുണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്കിത് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്നേക്ക് എല്ലാവർക്കും നമസ്തേ. ശുഭദിനം. ദേവാമൃതം.